ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തിങ്കിങ് ഗ്യാപ്പ്. തിങ്കിങ് ഗ്യാപ്പിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത് ലെക്ചർ ഇൻ പോളിടെക്നിക്കിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനായ ബൈനോമിയൽ തിയറത്തെക്കുറിച്ച്, മാത്തമെറ്റിക്സിലെ ബൈനോമിയൽ തിയറത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കധികം സമയം കളയണ്ട, പോയി പഠിക്കാം ബൈനോമിയൽ തിയറത്തെ പറ്റി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത് ബൈനോമിയൽ തിയറത്തെക്കുറിച്ചാണ്. ബൈനോമിയൽ തിയറം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരുന്ന സന്ദർഭത്തിൽ അത് കുറച്ചുകൂടെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൈനോമിയൽ തിയറം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബൈനോമിയൽ തിയറം ഫോർ എനി പോസിറ്റീവ് ഇൻറ്റീജർ എൻ ആണെങ്കിൽ, നമുക്കറിയാം എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എൻ സി സീറോ എ റൈസ് ടു എൻ പ്ലസ് എൻ സി വൺ എ റൈസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു ബി പ്ലസ് എൻ സി ടു എ റൈസ് ടു എൻ മൈനസ് ടു ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എൻ സി എൻ മൈനസ് വൺ എ ബി റൈസ് ടു എൻ മൈനസ് വൺ പ്ലസ് എൻ സി എൻ ബി റൈസ് ടു എൻ. ഇതാണ് നമ്മുടെ പോസിറ്റീവ് ഇൻറ്റീജറിന് വേണ്ടിയിട്ടുള്ള ബൈനോമിയൽ തിയറത്തിൻ്റെ എക്സ്പാൻഷൻ. എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എൻ സി സീറോ എ റൈസ് ടു എൻ പ്ലസ് എൻ സി വൺ എ റൈസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു ബി പ്ലസ് എൻ സി ടു എ റൈസ് ടു എൻ മൈനസ് ടു ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എൻ സി എൻ മൈനസ് വൺ എ ബി റൈസ് ടു എൻ മൈനസ് വൺ പ്ലസ് എൻ സി എൻ ബി റൈസ് ടു എൻ. അപ്പോൾ നമുക്ക് ഇത്രയും വലിയ ഫോർമുല ഉപയോഗിക്കുന്നതിനേക്കാളും എങ്ങനെയാണ് എക്സാംസിന് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കിനി മനസ്സിലാക്കാം. നമുക്കത് ലെക്ചർ ഇൻ പോളിടെക്നിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബൈനോമിയൽ തിയറത്തിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ലെക്ചർ ഇൻ പോളിടെക്നിക് 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ദ കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് റൈസ് ടു 5 ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എക്സ് പ്ലസ് 3 ദ ഹോൾ റൈസ് ടു 8 ഈസ് ഡാഷ്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇത്രയാണ്. നമുക്കറിയാം എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്കത് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അത് കുറേ സമയം പിടിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എളുപ്പ വഴിയിൽ അതെങ്ങനെ സോൾവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് കേത്ത് ടേം കണ്ടുപിടിക്കേണ്ട ഫോർമുല ഉണ്ട്. ടി കെ ഇസ് ഈക്വൽ ടു എൻ സി കെ എ റൈസ് ടു എൻ മൈനസ് കെ ഇൻറ്റു ബി റൈസ് ടു കെ. അപ്പോൾ കേത്ത് ടേം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? ടി കെ ഇസ് ഈക്വൽ ടു എൻ സി കെ എ റൈസ് ടു എൻ മൈനസ് കെ ഇൻറ്റു ബി റൈസ് ടു കെ. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് എ റൈസ് ടു എൻ മൈനസ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ സി കെ ബി റൈസ് ടു കെ. കോഎഫിഷ്യൻ്റ് ഓഫ് എ റൈസ് ടു എൻ മൈനസ് കെ ഈക്വൽ ടു എൻ സി കെ ബി റൈസ് ടു കെ. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഏതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്? എക്സ് റൈസ് ടു 5. സോ എക്സ് റൈസ് ടു 5 ഇസ് ഈക്വൽ ടു എൻ എന്ന് പറയുന്നത് 8 ആണ്, ബി എന്ന് പറയുന്നത് 3 ആണ് അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്കത് അറിയാൻ പറ്റും. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് കെയുടെ വിലയാണ്. അപ്പോൾ എക്സ് റൈസ് ടു 5 കോഎഫിഷ്യൻ്റ് ഓഫ് എൻ സി കെ എ റൈസ് ടു എൻ മൈനസ് കെ. അപ്പോൾ എൻ മൈനസ് കെ ഇസ് ഈക്വൽ ടു 5. അതിലൊന്ന് നമുക്ക് കെ കിട്ടും. അപ്പോൾ കെ ഇസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടി? നമുക്ക് 3 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് ടു 5 ഇസ് ഈക്വൽ ടു 8 സി 3 റൈസ് ടു 3. നമുക്കറിയാം എൻ സി ആറിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എൻ സി ആർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. എൻ സി ആർ സീക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. അപ്പോൾ നമുക്കതിവിടെ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ വരും? 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 റൈസ് ടു 3. 8 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 78 ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര അപ് ടു 5 ഇൻറ്റു 3 ഫാക്ടോറിയൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 റൈസ് ടു 3. അപ്പോൾ നമ്മൾ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും 5 വരെ ഉള്ളതും 6 ഇവിടുത്തെ 6 എല്ലാം വേണ്ടി പോകും. ബാക്കി നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 1512 ആയിരിക്കും. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. പിന്നെ ഒരു കാര്യം, ഇങ്ങനെയുള്ള എക്സ്പാൻഷൻ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 3 ദ ഹോൾ റൈസ് ടു 8, അതിലൊരു കാരണവശാലും നെഗറ്റീവ് വാല്യൂ വരത്തില്ല. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഇതങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി ഓപ്ഷൻ എല്ലാം ഏകദേശം അടുത്തടുത്തൊക്കെ വരുന്ന വാല്യൂസ് ആയതുകൊണ്ട് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെക്ചർ ഇൻ പോളിടെക്നിക് സിവിൽ എഞ്ചിനീയറിംഗ് 2016 ചോദിച്ചതായിരുന്നു. ദ ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് ദ ഹോൾ റൈസ് ടു 9 ഈസ്
ഓപ്ഷൻ 74, 94, 84 ആൻഡ് 64. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് അറിയാനുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TK is equal to NCK x square the whole raised to n minus k into 1 by x. അത് നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ദ ഹോൾ റൈസ് ടു കെ. TK is equal to NCK x square the whole raised to n minus k into 1 by x the whole raised to k എന്നാണ്. അപ്പൊ പവർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എൻ മൈനസ് കെ, 2 ഇൻറ്റു എൻ മൈനസ് കെ ഇൻറ്റു ഈ എക്സ് മുകളിൽ പോകുമ്പോഴത്തേക്ക് അത് മൈനസ് കെ ആയിട്ട് മാറും. അപ്പോൾ മൈനസ് കെ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2n-3k എന്ന് കിട്ടും. ഓക്കെ അല്ലേ. ഇനി 2n-3k ഇസ് ഈക്വൽ ടു 0. ഓക്കെ, എന്ന് പറയുന്നത് എത്രയാണ്? 9. ഈ വാല്യൂ ആണ് എന്നിൻ്റെ വാല്യൂ. എൻ ഇസ് ഈക്വൽ ടു 9. അപ്പോൾ 18-3k ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് കെയുടെ വില 6 എന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 6th ദ ടേം ഇൻഡിപെൻഡൻറ്റ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എക്സ് സ്ക്വയർ. അപ്പോൾ 6th ടേമിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 9C6 എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എൻ സി ആർ സി ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ആർ ഫാക്ടോറിയൽ എൻ മൈനസ് ആർ. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി, നമുക്ക് ആൻസർ എത്ര എന്ന് കിട്ടും? ഓപ്ഷൻ സി, ദാറ്റ് ഈസ് 84 എന്ന് കിട്ടും. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1/x ഹോൾ റൈസ് ടു 9 ഈസ് പറയാം TK is equal to NCK x raise to, നമുക്ക് ആദ്യത്തെ ടേം എക്സ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു എൻ മൈനസ് കെ ഇൻറ്റു രണ്ടാമത്തെ ടേം 1/x ദ ഹോൾ റൈസ് ടു കെ. വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്യുക, കെയുടെ വില കിട്ടി കഴിഞ്ഞാൽ അത് നമുക്ക് 9C6. ഓക്കെ, നമുക്ക് ആൻസർ ആയി ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെക്ചർ ഇൻ പോളിടെക്നിക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് 2016 ചോദ്യ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2/x² ദ ഹോൾ റൈസ് ടു 5 ഈസ് ഡാഷ്. ഓപ്ഷൻ ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്നും ആലോചിക്കേണ്ട. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഈസ് 1 more than ദ ഇൻഡെക്സ്. ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഈസ് 1 more than ദ ഇൻഡെക്സ്. അങ്ങനെയാണെങ്കിൽ 1 more than ദ ഇൻഡെക്സ്. അപ്പോൾ 1 more than എന്ന് പറയുമ്പോൾ ആൻസർ എത്രയായിരിക്കും? ആൻസർ എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓപ്ഷൻ സി. അപ്പോൾ ഒരിക്കൽ പറയാം, ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ എൻ്റെ ആൻസർ എപ്പോഴും 1 more than ദ ഇൻഡെക്സ് ആയിരിക്കും. അപ്പോൾ ലെക്ചർ ഇൻ പോളിടെക്നിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കുറേ സോർട്ട് ഔട്ട് ചെയ്ത് നോക്കിയപ്പോൾ ബൈനോമിയൽ തിയറത്തിൽ നിന്ന് ഈ മോഡലാണ് എല്ലാ തവണയും സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ കുറച്ചുകൂടെ എക്സാമ്പിൾസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഇനി ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് സെക്ഷൻ വഴി ഞങ്ങളെ അറിയിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ലെക്ചർ ഇൻ പോളിടെക്നിക് ബൈനോമിയൽ തിയറത്തിൽ നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ബൈനോമിയൽ തിയറവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയാണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വേറൊരു MCQ ആയി വരുന്നതായിരിക്കും. ഗുഡ് ബൈ.